ഇതെന്നോട് പണ്ട് പത്താം ക്ലാസ് പഠിച്ച അഖിൽ പ്രസാദ് ഇല്ലടാ. ഡേ അഖിൽ പ്രസാദ് ഡാ ഡേ ഡേ അഖിൽ പ്രസാദ് ഡാ ഡേ ഡേ ഡാ ഡേ എന്തൊരു ജാടയാടാ അവൻ, ഒന്നും മൈൻഡ് ഒന്നും ചെയ്തില്ല നമ്മളെ. അയ്യോ, ഉച്ചക്ക് ചോറിന്റെ കൂടെ മീൻകറി എന്തു ആയിരിക്കും? ഞാൻ രശ്മിയെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ വളയോ? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര പിള്ളേരുണ്ടാവും? ആദ്യത്തെ കൊച്ചിന് അമ്മൂന്ന് പേരില്ല. ഈശ്വര, ഞാനെങ്ങനെ ഇവിടം വരെ എത്തി? ഭാഗ്യം എനിക്കൊന്നും പറ്റിയില്ലല്ലോ. വളമൊക്കെ എങ്ങനെ ഞാൻ വളച്ച്? ഈശ്വര ഭഗവാനെ, ദൈവം കാത്തിങ്ങ് കൊണ്ടുവന്ന്. ദൈവമേ, ഇരുട്ടാവുന്നു. ഇരുട്ടാവുന്നതിന് മുമ്പ് വീട്ടിൽ ചെന്നില്ലെങ്കിൽ അമ്മ വഴക്ക് പറയും. എന്നാലും ഞാൻ രശ്മിയെ പ്രപ്പോസ് ചെയ്താൽ എന്താ, നമുക്ക് എത്ര പിള്ളേരുണ്ടാവും? ഇവനൊക്കെ ആറമ്മയെ കെട്ടിക്കാൻ പോവാ. ഇതൊക്കെ ഡോണ്ടോ, ഇവനൊക്കെ എന്തിനു പോക്കാണോ പോകുന്നത്? ആറമ്മയ്ക്ക് വായു കുളി മേടിക്കാൻ പോവാ ഇവനൊക്കെ. ഇവൻ എന്തിനു പട്ടിഷോടാ കാണിക്കുന്നത്? ഇവൻ നാണോ ഇല്ലോ ഇവനൊക്കെ. ഇവൻ എന്തിനു പൂക്കടയിൽ പോകുന്നത്? ഡോണ്ട്, ഇത് ജെറ്റാണോ ഓടിക്കുന്നത്, ബൈക്കാണോ ഓടിക്കുന്നത്? എന്റെ മോനെ, പരമ നാടുകളെ ഇൻഡിക്കേറ്റർ ഇട്ട് വളക്കിടണം. നിന്റെ ഒക്കെ തന്തോട് അവനൊക്കെ തോന്നിയ പോലെ അങ്ങ് വളക്കി പോകുന്നു. അടുത്തൊരു മരം പകലായിട്ട് അവന്റെ അമ്മയെ കെട്ടിക്കാൻ വേണ്ടി കണ്ണിലോട്ട് അവൻ വെട്ടമടിച്ചു. എടാ, ഡിമ്മ അടിച്ചു പോണാ. ഇവനൊക്കെ അവന്റെ റോഡ് നടുക്കൂടാണോ? ഇവന് എന്തോ കളയ്ക്കാൻ വേണ്ടി എന്റെ ഇടക്കൂടെ ഉണ്ടാക്കിക്കൊണ്ട് പോവാ. ഇവനൊക്കെ ഇവന്റെ ഒക്കെ എന്തോ ചെയ്യാനേ ഇവനൊക്കെ. ഓ, ഒരുത്തം പോലെ ഇന്ന് റോഡ് ഇറങ്ങിയിട്ട് ഒരുത്തം പോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻ നോക്കി ഓടിക്കുന്നില്ല. ഉമ്മാരൊക്കെ വണ്ടി ഇടിച്ചങ്ങ് ചാവണ ഇവനൊക്കെ. ഞങ്ങളിങ്ങനെ ഓടിക്കത്തുള്ളൂ, പാരമ്പര്യമായിട്ട് ഇട്ടിതാ. ചേട്ടാ, ഇനി അപ്പുറത്തെ ജംഗ്ഷൻ വരെ പോണല്ലോ, ഇപ്പൊ എന്തോ ചെയ്യും? ഹലോ, ഏ ഹലോ, വെക്കുവാണോ? വെക്കല്ലേ, വെക്കല്ലേ, ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കും, വെക്കല്ലേ, വെച്ചോ. ചേടാ, അടുത്ത ജംഗ്ഷൻ വരെ പോവുകയും ചെയ്യണം, ഇനി അവൻ വെച്ചല്ലോ വേറെ ആളെ വിളിക്കാം. ഹലോ ഡാ, എടാ എന്തെങ്കിലും പറയടാ. നീ ഇപ്പഴല്ലോ എന്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് പോയത്, നിനക്ക് നേരിട്ട് കാണുമ്പോ ഒന്നും സംസാരിക്കണ്ടാ. ഈ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോളെ ഫോണിൽ സംസാരിച്ചാൽ എനിക്ക് ബോറടിക്കും, അതാണ്. എന്തെങ്കിലും പറയടാ. വണ്ടി ഓടിക്കുമ്പോ കഥ പറയുന്നത് വെച്ചിട്ട് പെടാൻ നടന്നു. ചേടാ, സുമേഷും വെച്ചല്ലോ. ആ, കുഴപ്പമില്ല, തലേ ഇങ്ങനെ ചരിഞ്ഞിരുന്നാലും വണ്ടി ഓടിക്കാം, കുഴപ്പമില്ല. ഞാൻ നീ പറഞ്ഞ സാധനം എല്ലാം മേടിച്ചിട്ടുണ്ട്, പപ്പടം പലചരക്ക് എല്ലാം മേടിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് ഉള്ളിൽ അങ്ങ് വന്നേക്കാം കേട്ടോ. എടാ, നിങ്ങൾ തൊട്ടപ്പുറത്തെ കടയില്ലേ സാധനം മേടിക്കാൻ പോയ? അതിനെന്തിനാണ് അത്ര പഞ്ച്? പെട്ടെന്ന് വാ മനുഷ്യ. ആ പറയണ്ട, വന്ന് വന്ന് പെട്ടെന്ന് വരാം. പയ്യപ്പ പിള്ളാരെ നോക്കിയും കണ്ടൊക്കെ പോ, എന്ത് സ്പീഡിലായി പോകുന്നത്? ഫോൺ ബെല്ലടിക്കുന്നല്ലോ. ഹലോ, ഈ എന്തുവാ? എടാ, നിങ്ങൾ പോയിട്ട് അര മണിക്കൂറായില്ലേ? അവിടെ പോയി കിടക്കുക, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. തൊട്ടടുത്ത കടയില്ലേ പോയേ? അല്ല, ഞാൻ വരുവാ വരുവാ. 10 മിനിറ്റ്. നിങ്ങൾ സിറ്റിയിലൊന്നുമില്ലല്ലോ പോതേ. രാപ്പിന്റെ വസ്തു ഇവിടെ പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നു, ഇതൊക്കെ എപ്പോ വന്നിറങ്ങി? ചേട്ടാ, ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ അറിയാം ചേട്ടാ. ഞങ്ങൾക്ക് ഇങ്ങനെ ഇൻഡിക്കേറ്റർ ഇട്ടോട്ട് നടന്നാൽ ഒരു സുഖമുണ്ട്. അതുകൊണ്ട് ഇല്ലയോ, എന്നാ ഇട്ടോണ്ട് പോ. ഇത്രയും നേരം ഇടത്തോട്ടാ ഇൻഡിക്കേറ്റർ ആട്ടെ, ഇനി വലത്തോട്ടിടാം. എന്നാ ഇട്ടോണ്ട് പോ. ഓക്കെ, ബൈ. ചേച്ചി, വണ്ടിയുടെ ഇൻഡിക്കേറ്റർ കിടക്കുന്നു. അതെനിക്ക് 3 കിലോമീറ്റർ അപ്പുറത്ത് മാറി ഒരു വളവ് വളക്കണം, അതിനു വേണ്ടി ഇട്ടതാ. അങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവാലോ അല്ലേ? ആ മക്കളെ, നിർത്തു നിർത്തു നിർത്തു. എന്താ മക്കളെ മൂന്നുപേരും പതിവില്ലാതെ ഹെൽമെറ്റ് വെച്ചോണ്ട് വന്നത്? ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിക്കുന്നത് കുറ്റകരമല്ലേ ചേട്ടാ? ഞങ്ങൾ ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കാറില്ല. അതാ, അപ്പോ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ചേട്ടനും കയറിക്കോ, നീ പോരായി നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് ടുമ്മുക അമ്മായി ടുമ്മായി.